നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് സിറിയയിൽ നിന്ന് വരുന്നത്. വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളുമെല്ലാം പിടിച്ചെടുത്താണ് വിമതർ അവിടെ മുന്നേറുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. വിമതരുടെ മുന്നേറ്റത്തിന് മുന്നിൽ സിറിയൻ സേന തോൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആലപ്പോ നഗരം തന്നെ വിമതർ പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. നഗരത്തിലെ വിമാനത്താവളം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള ഇന്നത്തെ എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുകയാണ്. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ എതിർക്കുന്ന വിമതരാണ് കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത്. തീവ്രവാദ സംഘടനയായ ഹയാത്ത് തഹ്രിർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പോരാളികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 8 വർഷത്തിനു ശേഷമാണ് ഇവർ ആലപ്പോയിൽ പ്രവേശിക്കുന്നത്. വിമത വിഭാഗം നടത്തിയ ആക്രമണങ്ങളിൽ 277 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 27 പേർ സാധാരണ പൌരന്മാരാണ്. സിറിയയിലെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തെ സർക്കാർ അധീനതയിലുള്ള സ്ഥലങ്ങളിലാണ് വിമതർ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ കാർ ബോംബ് സ്ഫോടനങ്ങൾ ഇന്നലെ നടന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് വിമതർ ആക്രമണം ശക്തമായ തോതിൽ അഴിച്ചുവിട്ടത്. ആലപ്പോ നഗരത്തിന്റെ പകുതിയോളം ഭാഗത്തിന്റെ നിയന്ത്രണം ഇവരുടെ കയ്യിലാണ്. 50 പട്ടണങ്ങളും നിരവധി ഗ്രാമങ്ങളും ഇപ്പോൾ ഇവരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ആലപ്പോയുടെ പല ഭാഗങ്ങളിലും വിമതർ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് വിമതരാണ് ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഗാസയിലും ലെബനനിലും ഭീകരർക്കെതിരെ യുദ്ധം നടത്തുന്നതിനിടെയാണ് അയൽ രാജ്യമായ സിറിയയിൽ ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. നേരത്തെ ഇസ്രായേൽ തീവ്രവാദികളെ സഹായിക്കുന്നു എന്നാരോപിച്ച് സിറിയയിലേക്ക് പലതവണ വ്യോമാക്രമണവും നടത്തിയിരുന്നു. 2011 സിറിയയിൽ നടന്ന ആഭ്യന്തര കലാപത്തിന്റെ പ്രശ്നങ്ങൾ പലതും ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് മറ്റൊരു പ്രധാന വിഷയവുമാണ്. 2016 ശേഷം ഇതാദ്യമായിട്ടാണ് വിമതർ ആലപ്പോ നഗരം ആക്രമിക്കുന്നത്. 2016 വിമതരുടെ മുന്നേറ്റത്തെ റഷ്യയുടെയും ഇറാന്റെയും സഹായത്തോടെയാണ് അന്ന് തുരത്താൻ സിറിയയ്ക്ക് കഴിഞ്ഞത്. എന്നാൽ ഇത്തവണ വിമതരുടെ മുന്നേറ്റത്തിന് മുന്നിൽ സിറിയൻ ഭരണകൂടം നിസ്സഹായരായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹിസ്ബുള്ള ഭീകരർ ആക്രമണം നടത്തിയിരുന്നു. തുടർന്ന് ഇസ്രായേൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായി തിരിച്ചടിച്ചിരുന്നു. മാത്രമല്ല സിറിയയ്ക്ക് മേൽ ആക്രമണം മുൻപും ഇസ്രായേൽ അഴിച്ചുവിട്ടിട്ടുണ്ട്. ലെബനൻ സിറിയ അതിർത്തിയിലാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അന്ന് 7 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് മണിക്കൂറുകൾക്കകമാണ് ഈ ആക്രമണം. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് തീക്കൊണ്ടാണ് കളിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ പരാമർശം. അസദ് ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയാണ്. ഇവർക്ക് വേണ്ട ആയുധങ്ങൾ ഇറാനിൽ നിന്ന് ലെബനനിലേക്ക് എത്തിക്കുന്നത് സിറിയയാണെന്നാണ് ആരോപണം. ആഭ്യന്തര യുദ്ധകാലത്ത് ഹിസ്ബുള്ള സിറിയയിൽ തങ്ങളുടെ അംഗങ്ങളെ വിന്യസിച്ചിരുന്നു. അസദ് ഭരണകൂട സ്ഥാപനത്തിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു.